വെൽക്കം ടു ദേവാസ് കിച്ചൺ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻ പൊള്ളിച്ചതാണ്. അപ്പം അതിന് ഞാൻ എടുത്തേക്കുന്നത് തിലോപ്പിയ മീനാണ്. അപ്പം അത് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ രീതിയിൽ മീൻ പൊള്ളിച്ചത് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം ഞാനിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിത് ആ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് വരഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം പൊടികളെല്ലാം ഇട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് വയ്ക്കണം. ഒരര മണിക്കൂർ നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്ത് വയ്ക്കണം, എന്നിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ അര കിലോ മീനാണിത്. പിന്നെ ഇതിന് നമുക്ക് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊടികൾ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് വേണം. അല്ലാതെ ഞാനിത് 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പകുതി നാരങ്ങയുടെ നീര് വേണം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് തേങ്ങാപ്പാലാണ്, നല്ല കട്ടി തേങ്ങാപ്പാലാണ്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മീനൊന്ന് ഈ പൊടികളും നാരങ്ങാ നീരും ഒക്കെ ചേർത്തൊന്ന് മാറിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതേ ഒരു ബൗളിനകത്തേക്ക് നമുക്ക് ഈ പൊടികളൊക്കെ ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, പിന്നെ നാരങ്ങാ നീര്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ വേണമെങ്കിൽ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് ഇടയിലും ഒക്കെ തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ അകത്തുമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. നമുക്കിനി ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ ഒന്ന് വെച്ചേക്കാം, എന്നിട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതേ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതേ ഇലയും കൂടി വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ട് സർക്കിളായിട്ട് ഇല വെട്ടിയെടുത്തിട്ടുണ്ട്, 2 എണ്ണം എടുത്തു. നമ്മളിത് പൊതിഞ്ഞ് കെട്ടി ആ ഒരു രീതിയിലല്ല ഇത് ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഇത് ഇങ്ങനെ ഒരു അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഈ പാത്രം ഒന്ന് ചൂടാക്കാം. ഈ പാത്രത്തിൽ വയ്ക്കാൻ പറ്റുന്ന അളവിലാണ് വാഴയില വെട്ടിയെടുത്തേക്കുന്നത്. അങ്ങനെ ഒരു ഷേപ്പിന് തന്നെ വെട്ടിയെടുക്കണം എന്നൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടതാണ് കറക്റ്റ് ആ ഒരു അളവിൽ ചെയ്തതാണ്. അല്ലാതെയും വെട്ടിയെടുക്കാം, വാഴയിലയിൽ വെച്ച് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇലയൊന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അടിയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഇല വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതിയും നമുക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ഒന്ന് ഒഴിക്കാം. ഇനി നമുക്ക് നമ്മുടെ മീനിനെ എടുത്ത് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം. കറക്റ്റ് അളവാണ്, വാലൊക്കെ ഇച്ചിരി പുറത്ത് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ തേങ്ങാപ്പാലെടുത്ത് ഈ മീനിൻ്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് കുറച്ച് പകുതി തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് വേണം. അതായത് ഈ തേങ്ങാപ്പാലിൽ നമ്മളല്ലാതെ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതേ കുറച്ച് കുരുമുളക് പൊടി ഈ പാലിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വച്ചിരിക്കുന്ന ഇഞ്ചി അതുകൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി നമ്മളിത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്കിനി ഇത് മറ്റേ വാഴയില വെച്ച് ഇതിൻ്റെ മേളിൽ നമുക്കൊന്ന് മൂടിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഇങ്ങനെ തന്നെ ഒന്ന് നന്നായിട്ട് അടച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വെച്ചേക്കാം. നമുക്കപ്പോൾ തുറക്കാം. ഒരു സൈഡ് നമുക്ക് റെഡിയായെന്ന് തോന്നുന്നു. നല്ല അടിപൊളി മണം ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഏറ്റവും വലിയൊരു ടാർഗറ്റ് എന്ന് പറയണത് ഇതിനെ ഒന്ന് തിരിച്ചിടണം, അതാണ് വലിയൊരു സംഭവം. അപ്പോൾ ആദ്യം നമുക്ക് ഇലയൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ഈ സൈഡും നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നേരത്തെ സെയിം പ്രോസസ്സ് തന്നെയാണ്, ഈ സൈഡ് വേവാനും തേങ്ങാപ്പാലും പിന്നെ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും. നേരത്തെ ഇല എടുക്കുക, ഒന്ന് അടക്കി വയ്ക്കുക. ഇതുപോലെ തന്നെ ഈ സൈഡ് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നല്ല അടിപൊളി മണമാണ്, രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞൊന്നും കിട്ടരുത്, നമുക്ക് ആ ഒരു ജ്യൂസി പോലെ ഒരു സോഫ്റ്റായിട്ടിരിക്കണം ഇത്. അല്ലാതെ മുരിഞ്ഞ് നമ്മൾ ഫ്രൈ ആയിട്ടല്ല എടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ നമുക്കിനി സെർവ് ചെയ്യാം. ഇലയോട് കൂടി തന്നെ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള മീൻ പൊള്ളിച്ചത് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ മസാലയൊന്നും സെപ്പറേറ്റ് വഴറ്റി അതൊന്നും വെച്ചിട്ട് പൊള്ളിച്ചെടുക്കുന്നതല്ല, തേങ്ങാപ്പാൽ മാത്രം വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മീൻ മാത്രം വെച്ചിട്ടല്ല, നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.